വയനാട് ജില്ലയിൽ നിന്ന് ഒരു വർഷം 94 TMC വെള്ളമാണ് കബനി നദിയിലൂടെ പുറത്തേക്ക് ഒഴുകുന്നത്. കബനി നദി എന്ന് പറയുന്ന വയനാട് ജില്ലയുടെ ഏക നദിയാണ്. വയനാട് ജില്ലയുടെ 72% സ്ഥലവും കബനി നദിയുടെ വൃഷ്ടി പ്രദേശമാണ്. കബനി നദിയിൽ നിലവിൽ തന്നെ 2 ഡാമുകൾ ഉള്ള കാര്യം നമുക്കൊക്കറിയാം. അപ്പോഴാണ് ഇനിയും ഡാമ് എന്നുള്ള രൂപത്തിലുള്ളൊരു ചർച്ചകൾ വരുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, 94 TMC വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതിൽ നമുക്ക് വിനിയോഗിക്കാനായിട്ട് കഴിയാവുന്നത് ഗവൺമെൻറ് അംഗീകരിച്ചത് അല്ലെങ്കിൽ ട്രിബ്യൂണൽ അംഗീകരിച്ചിരിക്കുന്നത് 21 TMC വെള്ളമാണ്. പക്ഷെ നിലവിലുള്ള എല്ലാ നിർബന്ധികളിലൂടെയും അതിൻ്റെ കണക്കെടുക്കുകയാണെന്നാൽ 5.5 TMC വെള്ളത്തിലധികം ഇന്ന് സംഭരിക്കാനായിട്ടുള്ള ശേഷി വയനാട് ജില്ലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നിർബന്ധികളൊന്നും തന്നെ ഇല്ല. വയനാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചരിത്രപരമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ വയനാടിന് ഒരു ജലസേചന പ്രക്രിയയുടെ ആവശ്യം നേരത്തെ കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. ജലസേചനത്തിലൂടെ കൃഷി ചെയ്യേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വയനാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് വരൾച്ചയും അതുപോലെ തന്നെ ജലക്ഷാമമൊക്കെ വളരെ രൂക്ഷമായ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു കൂടുതൽ വെള്ളം സംഭരിക്കേണ്ടതിൻ്റെ ഒരു സാഹചര്യം വരുന്നത്. ഇവിടെ തമിഴ്നാട് ഗവൺമെൻറ്റും അതുപോലെ തന്നെ കർണാടക ഗവൺമെൻറ്റും നമുക്ക് ഈ വെള്ളം ആവശ്യമില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ വെള്ളം അവർക്ക് കൊടുക്കണമെന്നുള്ളൊരു ഡിമാൻഡ് കോടതി മുമ്പാകെ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് യാഥാർത്ഥ്യത്തിൽ വയനാടിനൊരു ഭീഷണി തന്നെയാണെന്നുള്ള കാര്യം സംശയമില്ല. എന്നിരുന്നാൽ ആ സാഹചര്യത്തിൽ കടമാന്തോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറുകിട ഡാമുകളുടെ നിർമ്മാണം പ്രായോഗികമാണോ, അതിൻ്റെ സാഹചര്യം എന്താണെന്നുള്ള ഒരു വിലയിരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ വളരെ നേരത്തെ എനിക്ക് തോന്നുന്നു 1970s തന്നെ കേന്ദ്ര ഗവൺമെൻറ് ജലസേചനം വൻകിട ഡാമുകൾ നിർമ്മിച്ചുകൊണ്ടുള്ള ജലസേചന പദ്ധതികൾക്കൊരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള കാരണം പറയുന്നത് ഒന്ന് ജനങ്ങളുടെ പുനരധിവാസമാണ്, മറ്റൊന്ന് നിശ്ചിത സമയത്ത് പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് പലയിടത്തുള്ളത്, മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച സാമ്പത്തിക പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുൽപ്പള്ളി മുള്ളൻകുല്ലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പ്രശ്നം വരുന്നത് അവിടുത്തെ പുനരധിവാസമാണ്. അപ്പോൾ അത് ജനങ്ങൾ ഒരു ആശങ്ക അതിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെ. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം അതല്ലാതെ എന്ത് ബദൽ എന്നുള്ളൊരു സാഹചര്യമാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ആ ബദൽ ഇപ്പോൾ ഒരു സാഹചര്യം വയനാടിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ വെച്ചുകൊണ്ട് ചില ബദലുകൾ നമുക്ക് നിർദ്ദേശിക്കാൻ, ഒരു ഭൂമിയും നഷ്ടപ്പെടാതെ ഒരാളെയും പുനരധിവസിപ്പിക്കാതെ വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ ഇറക്റ്റ് ചെയ്യാനായിട്ടുള്ള ചിലവ് വളരെ കുറച്ചുകൊണ്ട് തന്നെ ചെയ്യാവുന്ന ചില സാഹചര്യങ്ങൾ വയനാട് ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതകളാണ് നമ്മൾ നോക്കേണ്ടതെന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. അതിൻ്റെ സാധ്യത എന്താണെന്ന് വെച്ചാൽ, അപ്പം നമുക്കറിയാം വയനാട് ജില്ലയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നദി കബനി നദിയാണ്. കബനി നദിയുടെ പ്രധാനപ്പെട്ട മൂന്ന് പോഷക നദികളും രണ്ടോ മൂന്നോ ചെറിയ പോഷക നദികളെന്ന് കാണാവുന്ന പ്രദേശങ്ങളുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും വലിയ പോഷക നദിയാണ് കബനി നദിയുടെ പോഷക നദിയാണ് പനമരപ്പുഴ. പനമരപ്പുഴയുടെ ഉത്ഭവസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് വയനാട് ജില്ലയുടെ വിശേഷിച്ച് കൽപ്പറ്റ നിയോജകമണ്ഡലം ബന്ധപ്പെട്ടാണെന്ന് വെച്ചാൽ സുൽത്താൻ ബത്തേരിയുടെ ഇങ്ങ ചെരിവ് മുതലൊക്കെ തന്നെ ആരംഭിക്കുന്നതാണ്. അത് ബാണാസുര വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രദേശമാണ്. അതായത് സുൽത്താൻ ബത്തേരി ചെതലയം ഫോറസ്റ്റിൽ നിന്ന് വരുന്നുണ്ട്, ബത്തേരിയിൽ നിന്ന് വരുന്നുണ്ട്, കുപ്പമുടിയിൽ നിന്ന് വരുന്നുണ്ട്, മറ്റേ വടുവഞ്ചാലും മേപ്പാടി ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം ഇവിടേക്കകത്ത് പനമരപ്പുഴയിലേക്കകത്ത് എത്തുന്നത്. ഒപ്പം തന്നെ വൈത്തിരി ലക്കിടി പ്രദേശം, സുഗന്ധഗിരി, പുഴുതന, ബാണാസുര തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ, ബാണാസുര വരെയുള്ള ഭാഗത്തു നിന്നുള്ള വെള്ളം മുഴുവനും ഒഴുകിയെത്തുന്ന പനമരപ്പുഴയാണ്. അപ്പുറത്തുള്ള മാനന്തവാടി പുഴ ഇതുപോലെ തന്നെയാണ്. വാളാട് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ, പേരിയ, അതിനപ്പുറത്തുള്ള മക്കിമല, കമ്പമല തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ ആ ഭാഗത്തുനിന്ന് ഉത്ഭവിക്കുന്ന ചെറുതോടുകളൊക്കെ ചേർന്നാണ് മാനന്തവാടി പുഴയും. അതിനപ്പുറമുള്ളത് പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഭാവലിപ്പുഴയാണ്. തൃശ്ശിലേരി, തിരുനെല്ലി ഭാഗങ്ങളിലുള്ള ഭാഗത്തു നിന്ന് വരുന്ന വെള്ളമാണ്. ഇതെല്ലാം തന്നെ ഉത്ഭവിക്കുന്നത് ഏറ്റവും ഉയർന്ന കുന്നുകളാണ്. ഈ ഉയർന്ന കുന്നുകൾ വയനാടിൻ്റെ അതിർത്തി പ്രദേശങ്ങളാണ്. ഈ അതിർത്തി പ്രദേശങ്ങളിലുള്ള ഉയർന്ന കുന്നുകളും അവിടെ ഉണ്ടായിരുന്ന നിബിഡ വനശേഖരവുമാണ്
വയനാടിൻ്റെ സൂക്ഷ്മ കാലാവസ്ഥയൊക്കെ തന്നെ നിശ്ചയിക്കുന്നത്, വയനാടിൻ്റെ ജലസുരക്ഷ നിശ്ചയിക്കുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത് ഈ പ്രദേശങ്ങളിൽ നല്ലൊരു ശതമാനവും എസ്റ്റേറ്റുകളുടെ കീഴിലാണ്, തോട്ടങ്ങളുടെ കീഴിലാണ്. ഹാരിസൺ മലയാളമായിട്ടുള്ള ഒരുപാട് തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഇവിടെ സ്ഥിതിയാണ്. ഇവിടെ ഏറ്റവും സാധ്യത എന്ന് പറയുന്നത് ഇത്തരം തോട്ടങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ആയിരക്കണക്കിന് വാലികളുണ്ട്. വാലികൾ എന്ന് പറഞ്ഞാൽ രണ്ട് കുന്നുകൾക്കിടയിലുള്ള താഴ്വരകളായിട്ട് ചതുപ്പായി കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഈ ചതുപ്പുകളിൽ ഏകദേശം ഒരു 5 മീറ്റർ വരെ ഉയരത്തിൽ നിർമ്മിക്കാവുന്ന ചെറിയ അണകൾ നിർമ്മിക്കാൻ കഴിയുന്നതാണ്, മണ്ണുകൊണ്ട് തന്നെ. ചെറിയ അണകൾ എന്ന് പറഞ്ഞാൽ ഒരു 25 മീറ്റർ മുതൽ 150 മീറ്റർ വരെ നീളം വരാവുന്ന ചെറിയ മണ്ണണകൾ നിർമ്മിച്ചാൽ ഇങ്ങനെ ആയിരക്കണക്കിന് സാധ്യതകൾ സ്ഥലങ്ങൾ വയനാട് ജില്ലയുടെ ഈ പറയുന്ന അതിർത്തി പ്രദേശങ്ങളിലുണ്ട്. ആ പ്രദേശങ്ങളിൽ ഇവ നിർമ്മിക്കുകയും അവിടെ നിന്നുള്ള വെള്ളം ഗ്രാവിറ്റി ഫോഴ്സിൽ തന്നെ ചെറിയ പൈപ്പുകൾ ഉപയോഗിച്ച് തന്നെ ഇത്തരം എസ്റ്റേറ്റുകൾ അതിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകളുമായൊരു MOU വെച്ചുകൊണ്ട്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിക്കൊണ്ട് അവിടെ നിന്ന് വെള്ളം പഞ്ചായത്ത് പ്രദേശങ്ങളിലേക്ക് ഉപയോഗിക്കാവുന്ന സാധ്യതയുണ്ട്. ഒപ്പം തന്നെ എസ്റ്റേറ്റിന് ആവശ്യമുള്ളത് ഉപയോഗിക്കാവുന്നതാണ്. അതിനുള്ള സാധ്യതകൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ തുകയ്ക്ക് തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ്, ചുരുങ്ങിയ സമയത്തിനകത്ത് തന്നെ ചെയ്യാൻ കഴിയുന്നതാണ്. കടമാന്തോട് പദ്ധതി വന്നു കഴിഞ്ഞാൽ അതിനകത്തു നിന്ന് സംഭരിക്കാൻ കഴിയാവുന്ന ശേഷി എന്ന് പറഞ്ഞത് കേവലം 0.5 TMC വെള്ളം മാത്രമാണ്. ആ 0.5 TMC വെള്ളം കൊണ്ട് ജലസേചനം സാധ്യമാക്കാവുന്ന പ്രദേശം നാമമാത്രമായിട്ടുള്ള സ്ഥലമാണ് മുള്ളപ്പുള്ളി പഞ്ചായത്തിൽ. നമ്മളെ അതേസമയത്ത് ഇങ്ങനെ വയനാടിൻ്റെ സർവ്വഭാഗങ്ങളിലെയും സ്പർശിക്കാവുന്ന രൂപത്തിലുള്ള നമ്മുടെ ഈ പറയുന്ന പ്രദേശ കുപ്പമുടി, അതുപോലെ തന്നെ തൊവരിമല, എടയ്ക്കൽ പ്രദേശങ്ങൾ തുടങ്ങി വയനാടിനെ ചുറ്റപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ബ്രഹ്മഗിരി വരെ ഉള്ള പ്രദേശങ്ങളിലേക്ക് ഇത്തരം ചെറിയ ഡാമുകൾ, ചെറിയ അണകൾ, ഡാമെന്ന് തന്നെ അതിനെ പറയാൻ കഴിയില്ല, ചെറിയ അണകൾ നിർമ്മിക്കുകയാണെങ്കിൽ ഇതിനു വേണ്ടി ചിലവാക്കുന്നതിൽ വളരെ കുറഞ്ഞ തുകയ്ക്ക് ചെയ്യാൻ കഴിയുകയും ഇതിനേക്കാൾ കൂടുതൽ കപ്പാസിറ്റിയിൽ ജലം ശേഖരിക്കാൻ കഴിയുകയും പാരിസ്ഥിതികമായിട്ട് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കുന്നുകളുടെ ലോവർ റീച്ചിലായിട്ട് നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഏറ്റവും ലളിതമായിട്ട് പരിഹരിക്കാൻ കഴിയാവുന്നതും ഒരാളെപ്പോലും മാറ്റിപ്പാർപ്പിക്കേണ്ട ആവശ്യമില്ലാത്തതുമാണെന്നുള്ളതാണ് നമ്മളുടെ ഒരു നിരീക്ഷണം.